നിർമ്മലാ സീതാരാമനെ പേടിക്കുന്ന പിണറായി വിജയൻ കേരളവും രാജ്യവും അത് കാണുകയുണ്ടായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ എല്ലാ ദിവസവും കോവിഡ് അവലോകനവുമായി ബന്ധപ്പെട്ട് 5 മണിക്ക് ഈ അടുത്ത കാലത്ത് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. റംസാൻ നോമ്പുമായി ബന്ധപ്പെട്ടാണ് 5 മണിക്ക് വാർത്താ സമ്മേളനം. അതിനു മുമ്പ് 6 മണിക്കായിരുന്നു. അപ്പോൾ അത് തന്നെ വിമർശനമായിരുന്നിട്ടുണ്ട്. മതേതരവാദിയായ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുക, ഒരു മതച്ചടങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങളിലിരിക്കുന്ന മതമില്ലാത്ത, അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയഗതി അനുസരിച്ച് മതേതരവാദിയായ പിണറായി വിജയൻ വാർത്താ സമ്മേളനം മാറ്റി 5 മണിയിലേക്കാക്കുന്നത് വിമർശന വിധേയമായിരുന്നു. എന്തായാലും ആ 5 മണി വാർത്താ സമ്മേളനം ഇങ്ങനെ തുടരുകയായിരുന്നു. പക്ഷേ 13-ാം തീയതി 2020 മെയ് 13-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ള വാർത്താ സമ്മേളനം പിണറായി വിജയൻ്റേത് ഇല്ല എന്ന അനൗൺസ്മെൻ്റ് ഏറ്റവും അവസാന നിമിഷമാണ് വരുന്നത്. എല്ലാ ദിവസവുമുള്ള റുട്ടീൻ കലാപരിപാടിയാണ്. പിണറായി വിജയന് PR വിജയൻ എന്ന പേര് നേടിക്കൊടുക്കുകയും ആ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്ത വിഷയം, PR വിജയനെന്നും തള്ള് വിജയനെന്നുമൊക്കെ പേര് ഇതിനെ തുടർന്ന് കിട്ടുകയുണ്ടായി. കാരണം അവിടെ ആരോഗ്യമന്ത്രി KK ശൈലജ നടത്തിയ വാർത്താ സമ്മേളനം കോവിഡുമായി ബന്ധപ്പെട്ട്, ആ വാർത്താ സമ്മേളനത്തിൽ പതിയെ പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. ആ ഹൈജാക്ക് ചെയ്താണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും മെയ് 2020 മെയ് 13-ാം തീയതി 5 മണിക്കുള്ള വാർത്താ സമ്മേളനം പിണറായി വിജയൻ അവസാന നിമിഷം ഉപേക്ഷിക്കുകയാണ്. ഇതിന് കാരണമായി പറയുന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് ഔദ്യോഗികമായ രീതിയൊന്നും വന്നിട്ടില്ല. പക്ഷെ കാര്യം ഇതാണ്, അതായത് തൻ്റെ PR വർക്ക് ഏശില്ലയോ എന്ന ഭയം. താൻ എന്താണോ PR വർക്കിൻ്റെ ഭാഗമായി നടത്തുന്നത്, തൻ്റെ പത്രസമ്മേളനത്തിൻ്റെ റേറ്റിംഗ് കൊട്ടിഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ എതിരാളികൾ നോക്കിയിരിക്കും, നിർമ്മലാ സീതാരാമൻ്റെ പത്രസമ്മേളനം, പിണറായി വിജയൻ്റെ പത്രസമ്മേളനം, ഇതിൽ റേറ്റിംഗ് ഏതിനാണ് ആ ദിവസത്തേത് എന്ന് ജനം കൈകാര്യം ചെയ്യും. ഇത് തിരിച്ചറിയുന്ന പിണറായി ഭക്തർ അവസാന നിമിഷം ഈ വാർത്താ സമ്മേളനം മാറ്റുകയാണ്. മാധ്യമപ്രവർത്തകർക്കെല്ലാം, കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കെല്ലാം ആദ്യം തന്നെ വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമുണ്ട് എന്ന റുട്ടീൻ അറിയിപ്പ് വന്നിരുന്നു. വാട്സാപ്പ് എല്ലാ മാധ്യമപ്രവർത്തകർക്കും റുട്ടീൻ അറിയിപ്പുണ്ട്. ആ റുട്ടീൻ അറിയിപ്പിൽ വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്ന അറിയിപ്പ് വന്നിരുന്നു. എന്നാൽ 5 മണിയോട് അടുക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല എന്ന അറിയിപ്പ് വരുന്നത്. എന്താണെന്ന് ചികഞ്ഞ് പോയവർക്കാണ് ചില രസകരമായ വിവരങ്ങൾ കിട്ടുന്നത്. നിർമ്മലാ സീതാരാമൻ്റെ വാർത്താ സമ്മേളനം നടക്കുന്നു, അതുകൊണ്ട് പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു. അതെന്തിനാണ് പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം വേണ്ട എന്ന് വയ്ക്കുന്നത്? ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് പറയുന്നത്, 4 മണിക്ക് തുടങ്ങി നിർമ്മലാ സീതാരാമൻ്റെ വാർത്താ സമ്മേളനം. സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് കൊറോണ പ്രതിരോധത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച 20 ലക്ഷം കോടിയുടെ പാക്കേജ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 മണിക്ക് അവതരിപ്പിച്ചു തുടങ്ങുന്നു. 5 മണി കഴിഞ്ഞും നിർമ്മലാ സീതാരാമൻ്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഇത് പിണറായിയുടെ ചങ്കിടിപ്പിച്ചു. പിണറായി വിചാരിച്ചത് 5 മണിക്ക് മുമ്പ് ഈ വാർത്താ സമ്മേളനം അവസാനിക്കും, അതുകൊണ്ടാണ് ഷെഡ്യൂൾഡ് വാർത്താ സമ്മേളനം വിട്ടത്. പക്ഷെ നോക്കുമ്പോൾ നിർമ്മലാ സീതാരാമൻ്റെ വാർത്താ സമ്മേളനം പിണറായി അവസാനിക്കുന്നില്ല. നിർമ്മലാ സീതാരാമൻ പിണറായി വിജയൻ 8-ൻ്റെ പണി കൊടുത്തു. പിണറായി വിജയൻ പേടിച്ചോടി എന്ന ചർച്ചകൾ സജീവമാവുകയാണ്. പിണറായി വിജയൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? പിണറായി വിജയൻ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ ദിവസവും അവലോകന യോഗം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അത് നടത്തേണ്ടതല്ലേ? റുട്ടീനായി നടക്കേണ്ടതല്ലേ? അത് എന്തിനാണ് പിൻവലിക്കുന്നത്? ആ ചോദ്യം വീണ്ടും ഉയരുകയാണ്. അതിനെന്താ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നത്? എന്തിനാണ് മാറ്റുന്നത്? മമതാ ബാനർജി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടല്ലോ, എത്രയോ മുഖ്യമന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തുന്നു, നിർമ്മലാ സീതാരാമൻ്റെ വാർത്താ സമ്മേളനം അതുവഴി പോകും. അപ്പോഴാണ് അതിൻ്റെ രഹസ്യം അണിയറയിൽ ചർച്ചയാകുന്നത്. ചില ദോഷൈക ദൃക്കുകൾ കാത്തിരിക്കുകയാണ്. മെയ് 13-ാം തീയതി വൈകിട്ട് നടക്കുന്ന പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം, 5 മണിക്കുള്ള വാർത്താ സമ്മേളനം, ആ ടൈം സ്ലോട്ടിലേക്ക് നിർമ്മലാ സീതാരാമൻ്റെ വാർത്താ സമ്മേളനം പോകുമ്പോൾ ആരുടെ വാർത്താ സമ്മേളനത്തിലാണ് ബാർക്ക് റേറ്റിംഗും ടാം റേറ്റിംഗും വരിക? അപ്പോൾ അനാലിസിസ് ഉണ്ടാകും. അനാലിസിസ് ഉണ്ടാകുമ്പോൾ ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ്റെ തള്ളു വാർത്താ സമ്മേളനം റേറ്റിംഗിൽ ഒരു ഇഞ്ച് പോലും രേഖപ്പെടുത്തിയില്ല, നിർമ്മലാ സീതാരാമൻ്റെ വാർത്താ സമ്മേളനം റേറ്റിംഗിൽ ഹൈപ്പിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ
പിന്നെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാൻ, നവമാധ്യമങ്ങളിൽ ആഘോഷിക്കാൻ, പിണറായിയെ തള്ളു പിണറായി എന്നും പി ആർ പിണറായി എന്നും അല്ലെങ്കിൽ തള്ളു വിജയനെന്നും തള്ള് പി ആർ വിജയനെന്നും ഒക്കെ ആക്ഷേപിക്കുന്ന ദോഷേകതൃക്കുകൾ ഇത് ആഘോഷമാക്കും. എന്താണ് നിർമ്മല സീതാരാമന്റെ അത്ര പബ്ലിക് അപ്പിയറൻസോ പബ്ലിക് ഗ്രേവിറ്റിയോ അതോടൊപ്പം തന്നെ റേറ്റിംഗോ ഈ പിണറായി വിജയന് ഇല്ല. പിണറായി വിജയനാണ് ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണെങ്കിൽ, പിണറായി വിജയനെയാണ് കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന സ്ഥലത്ത് നിർമ്മല സീതാരാമനെ സ്വിച്ച് ഓവർ ചെയ്ത് പിണറായി വിജയനിലേക്ക് ജനം പോകും. അതാണ് കരിസ്മ എന്ന് പറയുന്നത്. ഒളിച്ചോടുകയല്ല, മാറ്റിവെക്കപ്പെടുകയല്ല വേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മോഹൻലാലിൻ്റെ സിനിമ ഷെഡ്യൂൾ ചെയ്താൽ മോഹൻലാലിൻ്റെ സിനിമ വരും. മമ്മൂട്ടിയുടെ സിനിമ ഷെഡ്യൂൾ ചെയ്താൽ മമ്മൂട്ടിയുടെ സിനിമ വരും. ഒരേ ദിവസം തന്നെ മോഹൻലാലിൻ്റെ സിനിമ റിലീസ് ചെയ്യും, മമ്മൂട്ടിയുടെ സിനിമയും റിലീസ് ചെയ്യും. രണ്ടുപേർക്കും കോൺഫിഡൻസ് ഉണ്ട്. മമ്മൂട്ടിയുടെ സിനിമ വന്നാലും മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഒന്നും പറ്റത്തില്ല, മോഹൻലാലിൻ്റെ സിനിമ വന്നാലും മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഒന്നും പറ്റത്തില്ല. ഇനി ഇതിൽ ആര്, രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ഗ്രാഫുണ്ട്. അതേസമയം മമ്മൂട്ടി സിനിമ വരുമ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ സിനിമ വലിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ അതോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെ ജയസൂര്യയുടെ സിനിമ വലിച്ചുകൊണ്ട് പോകും. കാരണം മമ്മൂട്ടിയോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഈ ജയസൂര്യയ്ക്കും അതോടൊപ്പം തന്നെ കുഞ്ചാക്കോ ബോബനുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അവരെടുക്കുന്ന പ്രതിരോധമാണ് വലിച്ചുകൊണ്ട് പോവുക. മമ്മൂട്ടിയുടെ ചിത്രം വരുന്ന ദിവസം അവർ തിയേറ്ററിലേക്ക് വരാതില്ല, ഒരാഴ്ചയും കൂടി കഴിഞ്ഞേ വരും. സമാന രീതിയിലാണ് മോഹൻലാൽ ചിത്രം വരുമ്പോഴും ഇവർ വലിച്ചുകൊണ്ട് പോകും. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. നിർമ്മല സീതാരാമൻ എന്ന സൂപ്പർ ഡൂപ്പർ പൊളിറ്റിക്കൽ സ്റ്റാർ രംഗത്തെത്തിയതോടുകൂടി പിണറായി വിജയൻ എന്ന വെറും തള്ള വിജയൻ, പി ആർ വിജയൻ വലിച്ചുകൊണ്ടുപോയി. ഈ സിനിമയുടെ ഭാഷയാണ്, മമ്മൂട്ടി സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം രണ്ടാം കിട നായകന്മാരുടെ സിനിമ വലിച്ചുകൊണ്ട് പോകും. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ആത്മവിശ്വാസമില്ല. അതേസമയം മമ്മൂട്ടിയുടേത് മോഹൻലാലിൻ്റെത് ഒരു ദിവസം വന്നാലും അവർ വലിക്കത്തില്ല. ഇതാണ്, തിയേറ്ററിൽ നിന്ന് വലിക്കുന്നു. ആദ്യം ഷെഡ്യൂൾ ചെയ്യുന്നത് ജയസൂര്യയുടെ സിനിമയാണ്, പക്ഷെ അറിയുന്നു മമ്മൂട്ടിയുടെ സിനിമ എന്ന് വരുന്നു, ജയസൂര്യ വലിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ വലിച്ചുകൊണ്ട് പോകും. അതേ പദം ഉപയോഗിച്ചുകൊണ്ടാണ് സമൂഹത്തിൽ ചർച്ചയാകുന്നത്. ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ ഒരു സൂപ്പറുമല്ല, ഒരു ഡൂപ്പറുമല്ല, ഒരു പൊളിറ്റിക്കൽ ഹീറോയുമല്ല. നിർമ്മല സീതാരാമൻ എന്ന സൂപ്പർ ഡൂപ്പർ പൊളിറ്റിക്കൽ ഹീറോയുടെ മുന്നിൽ രണ്ടാം നിര സിനിമാ നായകന്മാർ വലിച്ചുകൊണ്ടു പോകുന്നത് പോലെ പിണറായിയുടെ വാർത്താസമ്മേളനം, തള്ളു വാർത്താസമ്മേളനം വലിച്ചുകൊണ്ടു പോയിരിക്കുന്നു. നിർമ്മല സീതാരാമൻ കൊടുത്ത പണി പിണറായി വിജയൻ ഏറ്റിരിക്കുന്നു. അഭിമാനമില്ലാതെ ആ വാർത്താസമ്മേളനം ക്യാൻസൽ ചെയ്യുന്ന പിണറായിയുടെ നടപടി ഇന്ന് സമൂഹത്തിൽ ആകമാനം ചർച്ച നടത്തുകയാണ്. എന്തായാലും നിർമ്മല സീതാരാമൻ കൊടുത്ത എട്ടിന്റെ പണി പിണറായി വിജയന് കൊണ്ടു. പിണറായി വിജയൻ പേടിച്ചോടി. നിർമ്മല സീതാരാമൻ സൂപ്പർ ഡൂപ്പർ പൊളിറ്റിക്കൽ ഹീറോ. അവിടെ രണ്ടാം നിര മാത്രമായിട്ടുള്ള പിണറായി വിജയൻ സ്വയം തിരിച്ചറിയുന്നു, വാർത്താസമ്മേളനം വലിച്ചുകൊണ്ടു പോകുന്നു. ആ രീതിയിലാണ് അപ്പോൾ ടാം റേറ്റിംഗിൽ അല്ലെങ്കിൽ റേറ്റിംഗിൽ തന്റെ വാർത്താസമ്മേളനം കൂപ്പുകുത്തിപ്പോകും. നിർമ്മല സീതാരാമന്റെ വാർത്താസമ്മേളനം ഹൈപ്പിൽ നിൽക്കും. അഞ്ചു മണിക്ക് ശേഷവും നിർമ്മല സീതാരാമന്റെ വാർത്താസമ്മേളനം തുടർന്നത് പിണറായി വിജയനെ ഒട്ടൊന്നുമല്ല പേടിപ്പിച്ചത്. ആ റേറ്റിംഗിൽ കൂപ്പുകുത്തുന്നത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടി ആ വാർത്താസമ്മേളനം തന്നെ പിൻവലിച്ച് ഒളിച്ചോടിയ ഇരട്ടച്ചങ്കന്റെ പരട്ടച്ചങ്കിനെ കുറിച്ചുള്ള ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി, തകർത്ത് ഹിറ്റായി ഓടുകയാണ്.